അതെ തിരിയെ വരുമ്പോൾ പച്ചക്കറി വാങ്ങിക്കണം പച്ചക്കറിയോ അതെ പച്ചക്കറി എന്താ കേട്ടിട്ടില്ലേ അല്ല സാധാരണയായി വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ നീ വാങ്ങിക്കാറല്ലേ പതിവ് പതിവൊക്കെ മാറ്റി പറ്റു മാത്രമല്ല ഇവിടെ കിട്ടുന്ന കൊള്ളില്ല ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങണം അല്ലേ അമ്മേ എന്നാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാർക്കറ്റിൽ കൂട സഞ്ചിയൊക്കെ തൂക്കി വാങ്ങിച്ചോണ്ട് വന്ന വെച്ചോളമ്പ ഇല്ലെങ്കിൽ അടുപ്പ് തീ പോകില്ല എത്രയും പെട്ടെന്ന് ഈ പെരട്ട തള്ള എവിടെ നിന്ന് കെട്ട് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ ഗതി അധോഗതിയാവും ആ പിന്നെ രണ്ട് തേങ്ങയും കൂടി വാങ്ങിക്കണം എന്റെ തലയോളം വലിപ്പമുള്ളത് മതിയോ വലുപ്പത് മതി പക്ഷെ ഉള്ളിലും കൂടി വല്ലതും ഉണ്ടാവണം അയ്യോ മറന്നു റേഷൻ കടന്ന് മണ്ണെണ്ണ കൂടി വാങ്ങിക്കണം അതെ ഗേറ്റ് തുറന്നിട്ട് വണ്ടി എടുത്താൽ മതി നോക്കൂ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് പോയി ക്യൂ നിൽക്കടോ താൻ അത് പിന്നെ ഉരുളണ്ടാ ചെളിപൊരളും ഒടുവിൽ നീ എന്റെ സ്ഥിതിയിലായി അല്ലേ അന്ന് നീ എന്തൊക്കെയാ പറഞ്ഞത് പുളിയിലക്കര നേരിയത് ചന്ദനക്കുറി ഈറമുടി തുളസി കതിർ ബെഡ് കോഫി സ്പെഷ്യൽ സമ്മാനം കരുതി വിഴുങ്ങിയത് വെള്ളാരം കല്ലാണ് ഇപ്പൊ മനസ്സിലായി അല്ലേ എവിടം വരെ ആയി അറിഞ്ഞൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യം മാർക്കറ്റ് പിന്നെ അടുക്കള അത് കഴിഞ്ഞ അലക്ക് അങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം ഇല്ല ഇതങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം കുഞ്ഞളിയേ പന്ത് ഐസ്ക്രീം വാനില ഫെലൂഡ ഇതിലേതാ മോൻ ഇഷ്ടം ഇഷ്ടമൊന്നും ചോദിക്കണ്ട ഇതെല്ലാം മോനുള്ളതാ തിന്നാൻ വരട്ടെ അതിനു മുമ്പ് ഞങ്ങൾക്കൊരു രഹസ്യം അറിയണം രഹസ്യം മോനെ ആരാ ഈ പപ്പൻ അത് പറഞ്ഞ അമ്മ എന്നെ കൊല്ലും പറഞ്ഞില്ലെന്ന് ഞങ്ങളൊന്നും കേട്ടോ കൊത്തി അടി വെച്ച് മോൻ ധൈര്യമായിരിക്കും ഈ രഹസ്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല ധൈര്യമായിട്ട് പറഞ്ഞോ എന്നിട്ട് ഇത് മുഴുവനും കഴിച്ചോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ലവ് ലെറ്റർ കൊടുത്ത ആളാ ലവ് ലെറ്റർ കൊടുത്തോ അതാരാ സ്കൂളിലെ സാറാണോ അല്ല ഒന്നിച്ചെടുത്ത് ചെക്കനാ എന്നിട്ട് ചേച്ചി അതിനെ മറുപടി കൊടുത്തോ ഇല്ല എഴുത്തു നേരെ അമ്മമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു പ്രേമം കരിഞ്ഞുപോയി കഷ്ടമായി ഇനി ഞാൻ കഴിച്ചോട്ടെ മോനിത് അപ്പുറത്ത് കൊണ്ടുവരുന്ന കഴിക്കും ഓരോന്നായിട്ട് ഞങ്ങൾ കൊണ്ടുവരാം ഭയങ്കര കൊതിയാണ് ആശ്വാസമായി ഞാൻ പേടിച്ചതുപോലെ ഭീകരമല്ല എനിക്ക് ആശ്വാസമായില്ല ഞാൻ പ്രതീക്ഷിച്ചത് വേസ്റ്റായി നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത് അല്ല കാമുകൻ എന്നൊക്കെ പറയുമ്പോ തണ്ടും തടി ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ എന്നാ വിചാരിച്ചത് ഇത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂക്കൊലിപ്പിച്ചിറക്കുന്ന ചെക്കൻ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അതിലൊരു ത്രില്ലുള്ളതോ അല്ലേ എന്റെ ഭാര്യ ആ ടൈപ്പ് അല്ല ആരെന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം അല്ലേ നോക്കിക്കോ ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും എന്ത് കളി പന്ത് കളി എന്നാ പന്ത് കളി പപ്പൻ നിന്റെ അപ്പൻ ദോശ അമ്പതായാലും ആ കൂടോത്രം തള്ളയും കൂടി രഹസ്യം ഒളിക്കാൻ ശ്രമിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ നിന്റെ നെഗളിപ്പ് കൂടി കണ്ടപ്പോ എനിക്ക് ഉറപ്പായി നീ എന്താ പറഞ്ഞത് ഇഷ്ടമല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തോളാം എനിക്കെല്ലാം മനസ്സിലായി നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാ ആ സപ്പൻ മുത്തപ്പനാണ് സത്യം കുരുവായൂരപ്പനാണ് സത്യം എന്റെ ഹൃദയത്തെ ഡേവേട്ടിനെ ഉള്ളൂ ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്യാം പിന്നെ എന്തായിരുന്നു നിന്റെ ഉദ്ദേശം നിന്റെ ചിറ്റമ്മ നിന്റെ അപ്പനെ ഭരിക്കുന്ന പോലെ എന്നെ ഭരിക്കാമെന്ന് കരുതിയോ കൊന്നുകളഞ്ഞൻ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചതാ ആര് മനസ്സിൽ വെക്കേ ചെയ്യാവൂ ചോദിക്കരുത് ആരോട് സത്യം ചെയ് ചോദിക്കില്ലാന്ന് സത്യം പറ ആരാ ചെയ്യിച്ചത് അപ്പുറത്തെ വീട്ടിലെ മീര ചേച്ചി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമുണ്ടെങ്കിലേ ഇവിടെ മഴ പെയ്യൂ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മീര എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചെന്നാ എനിക്ക് മനസ്സിലാകാത്ത അതാണ് സ്ത്രീ സ്വന്തം വീട്ടിലെ സ്വീകരണ മുറി അലങ്കരിക്കുന്നതിലല്ല ആരാന്റെ വീട്ടിലെ അടുക്കള അലങ്കോലപ്പെടുത്തുന്നതിലാണ് അവൾക്ക് താല്പര്യം ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ചേട്ടന്റെ ഭാര്യ ഒന്ന് ഒതുക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യമാണ് കാട്ടിലെ സിംഹത്തിനെ മെരുക്ക ആനയെ തളയ്ക്ക എന്റെ ഭാര്യ ഒതുക്കാനാവില്ല ഒതുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം പരിഹസിക്കണ്ട
മീരയുടെ പേർക്ക് നമ്മളൊരു കള്ള ലവ് ലെറ്റർ അയക്കുന്നു. കോളേജിലൊക്കെ പഠിച്ചല്ലേ, ഏതെങ്കിലും ഒരു ലവ് അഫെയർ കാണാതിരിക്കില്ലല്ലോ. എവിടെ ഇടിയും തൊഴിയുള്ള അവളുടെ പ്രകൃതം വെച്ച് ആരവളെ പ്രേമിക്കാൻ? കോളേജിൽ അവൾക്കുണ്ടായിരുന്ന ഇരട്ടപ്പേരെന്താണെന്ന് അറിയാമോ? എരുമ ഭൈരവി. ആ എരുമയോട് താല്പര്യമുള്ള ചേട്ടനെ പോലുള്ള അപൂർവ പോത്തുകൾ കോളേജിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്തായാലും അടുത്ത ആഴ്ച ചേട്ടന്റെ വീട്ടിൽ ഒരു ബോംബ് എത്തുന്നു, ലവ് ലെറ്റർ ബോംബ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മീര പരമാവധി ശ്രമിക്കും. ചേട്ടൻ വിട്ടുകൊടുക്കരുത്. അവസാനം സർക്കസിലെ റിംഗ് മാസ്റ്ററുടെ മുന്നിൽ മൃഗങ്ങൾ തലകുനിച്ച് നിൽക്കുന്ന പോലെ ചേട്ടന്റെ മുന്നിൽ അവർ പഞ്ചപുച്ഛം അടക്കി നിൽക്കും. അങ്ങനെയൊന്നും നിന്നില്ലേലും വേണ്ടില്ല, തല്ലി എന്റെ ഷേപ്പ് മാറ്റാതിരുന്നാ മതി. എന്താ ചേട്ടാ ഇത്? ധൈര്യമായിരിക്കും ചേട്ടൻ, നോക്കിക്കോ. ആ ലവ് ലെറ്റർ ബോംബ് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും. അയ്യോന്തത്, ഈ വീടിന്റെ പരിസരത്ത് എവിടെയോ എന്റെ ഭർത്താവ് ഒളിച്ചിരിപ്പുണ്ട്. അങ്ങേരുടെ കുരുട്ട് ബുദ്ധിക്ക് ഒരു തിരിച്ചടി. ലോനായി പൊക്കോളൂ. എടാ ജാരാ, എടാ നിക്കാൻ നിക്കണ അവിടെ. പിടിക്കരുത് പിടിക്കരുത് പിടിക്കരുത്. ഇരിക്കുന്ന പാമ്പിനെടുത്ത് തൂളി എന്ന് വെച്ചു. അല്ലടോ ആദ്യം എന്നെ, പിന്നെ ഇവനെ, അതിനുശേഷം ഭാര്യയെ ഈ ഓർഡറിൽ കൊല്ലുമെന്നാ ഗോവനേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോധം വന്നാൽ സാറ് തന്നെ ആദ്യം പോയി കണ്ടാ മതി. ഒറ്റയിടി വേണ്ടാത്ത പുലിവാരികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ടുപേരും നിന്ന് മൂങ്ങുന്നു. ഈ പ്രത്യേക സാഹചര്യത്തില് അച്ഛൻ ഇടപെട്ടാലേ പ്രശ്നങ്ങൾ സോൾവ് ആവും. ഞാൻ എന്ത് ചെയ്യാനാ? ബോധം തെളിഞ്ഞാലുടൻ നടന്നതെല്ലാം ഗോവിന്ദേട്ടനോട് അച്ഛൻ തുറന്നു പറയണം. ഇല്ലെങ്കിൽ സാറിനൊരു മരുമകനെയും സ്ഥാപനത്തിനൊരു പിയൂണിനെയും നഷ്ടപ്പെടും. മരുമകൻ ചത്താലും വേണ്ടില്ല, എനിക്ക് നിന്റെ മരണം കാണണം. എന്റെ കുടുംബം നീ കുട്ടിച്ചോറാക്കില്ലടാ. ചൂടിയ പൂവ്, സ്റ്റിക്കർ പൊട്ട്, കുപ്പി വള, നിന്റെ അമ്മൂമ്മടെ അമ്മേനാണ് വിളിച്ചോ. പക്ഷെ അമ്മൂമ്മനെ വിളിക്കരുതിട്ടോ. ഹോസ്പിറ്റലായി പോയി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഹോസ്പിറ്റലാണെന്ന് ഒന്ന് നോക്കണ്ട. അച്ഛൻ വേണമെങ്കിൽ ഇടിച്ചോ. പേടിക്കാനൊന്നുമില്ല, ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചോ. ഡോക്ടർ നിന്നോട് അങ്ങനെ പറഞ്ഞോ. നമ്മളത് അറിഞ്ഞു ചെയ്യണ്ടേ? എങ്ങനെയുണ്ട് ഡോക്ടർ? ബോധം കിട്ടി, പക്ഷേ ഡോക്ടർ ആക്സിഡന്റോടെ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അബോധ മനസ്സിൽ താൻ പഴയ ഏതോ രാജവംശത്തിലെ രാജാവാണെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം. നമ്മളെല്ലാം കൊട്ടാരവാസികൾ. അപ്പൊ പഴയതൊന്നും ഓർമ്മയുണ്ടാവില്ലേ? ഇല്ല, അയാളിപ്പോ ഒരു പുതിയ ലോകത്തിലാണ്, ഗുരുതരം കാലഭ്രമം. ഭാഗ്യമുണ്ടെങ്കിൽ മനസ്സിലായില്ല ഡോക്ടർ. ഒന്നുകിൽ വീണ്ടും ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു മെന്റൽ ഷോക്ക്. അതിലൂടെ മാത്രമേ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പറ്റൂ. അപ്പോ അസുഖം അമ്നീഷ്യാണല്ലേ ഡോക്ടർ? ആഗണത്തിപ്പെടുത്താവുന്ന ഒരു രോഗമാണ്. ഈ സ്റ്റേറ്റിൽ രോഗി പറയുന്നതെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അക്രമാസക്തനാകും, ചിലപ്പോൾ കൊലപാതകം വരെ ചെയ്തെന്ന് വരാം. പേഷ്യന്റ് സംസാരിച്ചു തുടങ്ങി ഡോക്ടർ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റൂ ഡോക്ടർ? മഹാമന്ത്രി ഗോവിന്ദേട്ട. ഗോവിന്ദനോ? നാം ശ്രീ പൂരാടം തിരുനാൾ നന്ദരാമവർമ്മ മഹാരാജാവാണ്. ക്ഷമിക്കണം തിരുമനസ്സെ, ഭഗവാന്റെ പര്യായം തന്നെയാ ഞാൻ അങ്ങേ വിളിച്ചത്. ഗോവിന്ദ ഗോവിന്ദ ആയുഷ്മാൻ ഭവ. സഹോദരി. സഹോദരിയോ? ഞാൻ ചേട്ടന്റെ സമ്മതിച്ചു കൊടുക്കും കുട്ടി. രാജഗുരു അടിയൻ രാജഗുരു തന്നെയാണ്. മംഗളം ഭവന്തു മഹാരാജൻ. പ്രജകൾക്ക് ക്ഷേമം തന്നെയല്ലേ? അതേ രാജരാജ. നാടിനും നാട്ടാർക്കും സൗഖ്യം തന്നെയല്ലേ രാജഗുരു? സൗഖ്യം തന്നെ. എല്ലാവരും ആനന്ദ സാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നു മഹാരാജൻ.
നമുക്കവകാശപ്പെടാൻ പറ്റാതെ പോയ മകനാണു നീ. അയ്യോ ഞാനോ? ആ അതെ, നമ്മുടെ ജാരസന്തതി. അന്തപുര നർത്തകി വസുന്ധരാ ദേവി അല്ലേ നിന്റെ അമ്മ? അല്ല, പടക്ക പോലെ ത്രേസ്യാമ്യാ. അതെ അതെ, മഹാരാജാവ് പറഞ്ഞ സത്യ. നമ്മുടെ മകൻ മാത്രം നമ്മെ രാജാവ് എന്ന് വിളിക്കരുത്. അധികാരത്തോടുകൂടി അച്ഛ എന്ന് വിളിക്കും മകനെ. തൃപ്തിയായി മകനെ? നമുക്ക് തൃപ്തിയായി മകനെ? എനിക്കും തൃപ്തിയായി അച്ഛ. ആരവിടെ? അടിയൻ. മഹാമന്ത്രി എവിടെ? എന്താണാവോ? കാവൽ ഭടന്മാരില്ല, വെഞ്ചാപരം മിഷൻ തോഴിമാരില്ല, കൊട്ടാരത്തിന്റെ ചുറ്റപ്പട്ടകളൊക്കെ വേണ്ടെന്നായോ? അയ്യോ, തിരുവിളക്കേടുണ്ടാവരുത്, ഒക്കെ ശരിയാക്കാം. അമൃതയത്ത് കഴിഞ്ഞല്ലോ, ഇനി ഈ ഔഷധം സേവിച്ചുകൊണ്ട് പള്ളിയുറക്കമാവാ മഹാരാജ. ഓ, നാം ഇത് മറന്നു. സായാഹ്നം പള്ളിക്കഞ്ഞിയും പള്ളിപ്പയറും തരാൻ മറക്കണ്ട. ചെമ്മുന്തി അങ്ങനെ വിളിക്കരുത്. രാജാവിരാജ രാജകുലോത്തുങ്ക ഗോവിന്ദ മഹാരാജ. ഞാന് രാജാവളിയാ. നീയോ എങ്ങനെ നമ്മുടെ അന്തപുരത്തിൽ കടന്നുകൂടി? അളിയൻ അല്ല, അളിയൻ ആരവിടെ? കൽത്തുറങ്ങിലടച്ച ഈ തസ്കറിനെ എങ്ങനെ പുറത്തു ചാടി? കൽത്തുറങ്കോ? അതെ, നമ്മുടെ അന്തപുരത്തിൽ കടന്ന് രത്നങ്ങളും ആഭരണങ്ങളും കവർന്നു കൊണ്ടുപോയ തസ്കറിനാണിവൻ. എന്തൊക്കെയായി പറയുന്നേ? ഇവനെ കയ്യാവും വെച്ച് കൽത്തുറങ്കലടിക്കാൻ കൽപ്പനയിട്ടത് നാം തന്നെയാണ് അമ്മ മഹാറാണി. എവിടെ സേനാധിപൻ? സേനാധിപൻ കക്കൂസിൽ പോയി. ചേച്ചി ചേച്ചി വിഷമിക്കരുത്, ഇതിന് നെല്ലിക്കാത്തളം പോരാ, കടുത്ത മറ്റെന്തെങ്കിലും പ്രയോഗം തന്നെ വേണ്ടി വരും. എനിക്ക് വയ്യ. പകയും പ്രതികാരവും ഒക്കെ എന്നോട് തീർത്താ പോരായിരുന്നോ? എന്റെ ഭാര്യ എന്ത് പഠിച്ചു? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തസ്കരൻ വീണ്ടും നമ്മുടെ അന്തപുരത്തിൽ കയറി അവനെ കയ്യോടെ പിടിച്ച് ശിരസ്ഥാനം നടത്തിയിട്ട് നമുക്ക് പള്ളിയുറക്കമുള്ള സഹോദരി. എന്റെ ഈശ്വര, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? നിക്കടാ മർക്കടാ, അവിടെ മഹാരാജാവിനെ വട്ടമിട്ട് ഓടിക്കാതെ എത്രയും പെട്ടെന്ന് കഴുത്തു നീട്ടി തരുന്നതാണ് നല്ലത്. പൂരാണം തിരുന്നാൾ നന്ദരാജ തിരുമനസ് അധികം തസ്കരനല്ല, അവിടുത്തെ സർവ്വവിധശ്വരനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാവം പ്രജയാണ്. ആ പ്രജയെ ഇങ്ങനെ വട്ടമിട്ട് ഓടിക്കുന്നത് കഷ്ടമാണ്. കഷ്ടവും പുഷ്ടവും എനിക്ക് തിരിച്ചറിയാം. നീ കേറേണ്ടത് കൽപ്പവൃക്ഷത്തിലല്ല, കഴുമരത്തിലാണ്. ഇറങ്ങി വരാ. ഇല്ലടാ, ഇറങ്ങി വരാ. നാം ആജ്ഞാപിക്കുകയാണ്, നാം കൽപ്പിക്കുകയാണ്. ഇറങ്ങി വരൂ. ഇല്ല, ഞാൻ ഇറങ്ങൂല. എന്ന് വെട്ടു, നാം വീണ്ടും ആജ്ഞാപിക്കുകയാണ്. അനുസരിക്കില്ലല്ലേ, എറിഞ്ഞു വീഴ്ത്താം. അല്ലവിടെ രാജാവളിയ നാട് നീങ്ങിയ. രാജാവളിയ 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 നിന്റെ അച്ഛൻ കരടി കരങ്ങാൻ പറയും. ഇതെല്ലാം ആരാടാ എന്നെ വാരി ഉടുപ്പിച്ചേ? അളിയൻ തന്നെ എടുത്തത്. എവിടെയാണല്ലോ ചേച്ചിയുടെ കൂടെ ഉണ്ട്. ഞാൻ ഒഫീഷ്യൽ ടൂറിലായിരുന്നു, വന്നപ്പോഴാ അറിഞ്ഞത്. എന്താ ഇതൊക്കെ? എന്നോട് ക്ഷമിക്കണം, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. വീട്ടിലും അവൾ എത്തിയിട്ടില്ല. എവിടെയാ എന്റെ മോള്? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ആ നരേന്ദ്രനെ വിശ്വസിച്ചു പോയി. പക്ഷെ ആ വൃത്തിയത്തവന്റെ ഉള്ളിൽ ഇരിപ്പ് ഇതാന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല. അളിയൻ ഓർമ്മ തിരിച്ചു കിട്ടി. ചേച്ചിയെ കൊല്ലൊന്നും ഓടി വരികയാണ് ഇപ്പോ. വഞ്ചകി, നീ വീണ്ടും നിന്റെ ജാരനെ ക്ഷണിച്ചു വരുത്തി. എന്റെ മോളുടെ ജീവിതം തകർത്തിട്ട് എല്ലാത്തിനും ഞാൻ കൊല്ലും. കൊല്ലണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല്ലും. പക്ഷെ അതിനു മുമ്പ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പുതിയ ജീവിതത്തിന്റെ തുടക്കം വിഭവസമൃദ്ധമായ ഒരു സദ്യയിലായിക്കോട്ടെ എന്നാ ഇനി നേരം കളയണ്ട. എല്ലാവരും ചെല്ലേ.
ഒരു കണക്കിനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ വാദി ഒളിച്ചിടുന്ന സൂയിക്കണ്ട സത്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കാം അയ്യോ എന്നൊന്നും ഇനി ഞങ്ങൾ ആരും പറയില്ല അത് നിങ്ങളുടെ നല്ല മനസ്സ് പക്ഷേ ഞങ്ങൾ സഹായിക്കും അതാണ് ഞങ്ങളുടെ സ്നേഹം പോവാൻ വരട്ടെ മീശ വെച്ചതുകൊണ്ട് പെണ്ണാണാകും മീശ വടിച്ചാൽ ആണ് പെണ്ണുമാവുകയില്ല ഓർമ്മയുണ്ടല്ലോ ആ മംഗളാനുഭവന്തു